السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة، وأكره من تجارته المعاصي ولو كنا سواء بالبضاعة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഖാഫ് തറവാട്ടിലെ സയ്യിദവർഗളെ അനുസ്മരിച്ചുകൊണ്ട് മഹാന്മാരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും പരമ്പര പരമ്പരയായി ഈ നാട്ടിലെ മുഅ്മിനീങ്ങളും ഒരുമിച്ചുകൂടി നടത്തുന്ന
ഒരു ഉറൂസ് പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. മഹാന്മാരായ സാദാത്തുക്കളുടെ പ്രീതിയും പൊരുത്തവും സന്തോഷവും അതൊഴി അള്ളാഹുവിന്റെ റിളയും നമുക്കെല്ലാവർക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഈ പ്രദേശത്തിന്റെ ഖാളി കൂടിയായ ഖുർറത്തു സാദാത്ത് സയ്യിദ് ഫളിൽ അൽ മദനി ഹഫിളഹുല്ലാഹു വറഅ മഹാനവറുകൾ ആധികാരികമായി ദുആ ചെയ്ത് ഈ പ്രോഗ്രാം തുടങ്ങുകയും ഔലിയാക്കളുടെ ചരിത്രവും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തി ഉദ്ഘാടന ഭാഷണത്തിൽ ആദർശ പ്രഭാഷണ രംഗത്ത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള പണ്ഡിത ശ്രേഷ്ഠർ സംസാരിക്കുകയും ചെയ്തു. മഹാന്മാരായ ആലിമീങ്ങളുടെയും സദാത്തുക്കളുടെയും എല്ലാം തണലിൽ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നീണ്ട നേരത്തെ ഒരു പ്രഭാഷണത്തിന് ഇന്ന് അവസരം അനുവദിക്കുന്നില്ല. ഇന്നലെ ഈ സമയത്ത് ഞങ്ങൾ പ്രഭാഷണം നടത്തിയത് കേരളത്തിന്റെ തെക്കേ അറ്റം ഭീമാപ്പള്ളി ഉറൂസിന്റെ സമാപന സംഗമത്തിൽ ആയിരുന്നു. അവിടെ വളരെ വൈകി പ്രോഗ്രാം കഴിഞ്ഞ് രാവിലെ മുതൽ ഇവിടെ ഈ നഗരിയിൽ എത്തുന്നത് വരെ വാഹനത്തിൽ യാത്രയിലാണ്. ഇനി അല്പം കഴിഞ്ഞ് അതുപോലെ തന്നെ തിരിച്ച് യാത്ര ചെയ്താലേ നാളെ കൊല്ലം ജില്ലയുടെ കിഴക്കു ഭാഗത്ത് പത്തനാപുരം എന്ന സ്ഥലത്താണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സർവവിധ ബറക്കാത്തുകളും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ നാം ഓർക്കുന്നു. അവരുടെ ഉറൂസ് വരുമ്പോൾ നാം ഒത്തുകൂടുന്നു. അവരെക്കുറിച്ചും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെക്കുറിച്ചും പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദിക്ർ ഹൽഖയും സ്വലാത്തും എല്ലാം ചൊല്ലി ബറക്കത്തിന്റെ ഭക്ഷണവും വാങ്ങി നമ്മൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ ആലോചനാപരമായ ഉറൂസിനെ അനുഭവിക്കുന്നവർ ഔലിയാക്കൾ പുതിയ കാലത്തോട് പറഞ്ഞു തരുന്ന സന്ദേശങ്ങളെ ഏറ്റുവാങ്ങുന്നവർ മഹാന്മാരായ ആളുകളുടെ ജീവിത ദർശനങ്ങളെ കുറിച്ച് അറിഞ്ഞ് അനുസൃതമായി ജീവിക്കുന്നവർ വളരെയേറെ കുറഞ്ഞു പോയ ഒരു കാലത്താണ് നാം നിലകൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ഔലിയാക്കളെ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മഹാന്മാരായ സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ ഒരു പുണ്യകർമ്മമാണ്.
അതോടൊപ്പം തന്നെ നമുക്കൊരു ബാധ്യതയുണ്ട്. മുൻഗാമികളായ ആളുകളുടെ ജീവിതം അറിയുകയും പഠിക്കുകയും അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴേ സമ്പൂർണമായ ഒരു അനുസ്മരണം ഉണ്ടാവുകയുള്ളൂ. ഈ പ്രദേശങ്ങളിൽ കാലാകാലങ്ങളിൽ മരണപ്പെട്ടു പോയ കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ട്. അവരിൽ നിന്ന് ഒറ്റപ്പെട്ട ആളുകളെ മാത്രം ജനങ്ങൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ തന്നെ മറമാടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഇല്ലേ? അവരിൽ നിന്ന് ഒരാളെ മാത്രം ജനങ്ങൾ ഓർത്തെടുക്കാനുള്ള ന്യായം എന്താണ്? അദ്ദേഹം ഒരു വലിയ ഭരണാധികാരിയായിരുന്നത് കൊണ്ടാണോ നമ്മൾ ഓർക്കുന്നത്? അല്ല. ഭരണാധികാരികളെ എക്കാലവും ജനങ്ങൾ ഓർത്തുകൊള്ളണം എന്നില്ല. നമ്മൾ വിചാരിക്കും, ഞാൻ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ. എന്നാൽ 7 പതിറ്റാണ്ട് കഴിഞ്ഞ് ഇന്ത്യയുടെ മുഴുവൻ പ്രധാനമന്ത്രിമാരെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരെല്ലാം എവിടെയാണ് വിശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ മുഴുവൻ പ്രധാനമന്ത്രിമാരും എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ ഓർത്തുവെക്കുക എന്നത് ജനങ്ങൾ ഒരു ശീലമാക്കിയിട്ടുണ്ടോ? സ്വതന്ത്ര ഭാരണം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായ നെഹ്റുവിന് പോലും പറയാനില്ലാത്ത വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് APJ അബ്ദുൽ കലാം. എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗദിനം അനുസ്മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര ഇന്ത്യൻ പൗരന്മാരുണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും അദ്ദേഹത്തിന്റെ ചില സേവനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വൈഫൈ ടെക്നോളജി കൊണ്ടുവരാൻ ആദ്യമായി മുന്നോട്ട് വരികയും അതിന് സാങ്കേതികമായി കാൽവയ്പ് നടത്തുകയും ചെയ്തയാൾ APJ അബ്ദുൽ കലാമാണ്. ഇന്റർനെറ്റ് സാർവത്രികമാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം. ഇന്ന് ഇന്റർനെറ്റ് സേവനം അനുഭവിക്കാത്ത ഒരു പൗരനും ചിലപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല. സാറ്റലൈറ്റ് ടെക്നോളജിയുടെയും വയർലെസ് ഇന്റർനെറ്റ് സർവീസുകളുടെയും വലിയ സേവനം അദ്ദേഹം സാങ്കേതികമായി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ 40-ൽ പരം ജവാന്മാർ ക്രൂരമായി കൊല്ലപ്പെട്ട നാളുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ വേദനയോടെ ഓരോ ഇന്ത്യൻ പൗരനും ഓർത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അവരുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങളോട് എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഐക്യപ്പെടേണ്ട സമയം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാവൽക്കാരായ സേനാ അംഗങ്ങൾ അവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ ഓരോ ഇന്ത്യക്കാരനും ദുഃഖമുണ്ട്. എന്നാൽ അതിർത്തി സേനയിൽ ഐഡന്റിറ്റി പോലും വ്യക്തമാക്കാതെ നീണ്ടകാലത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്ത്യയെ ആറ്റോമിക് പവർ ആക്കി ഉയർത്തിയത് APJ അബ്ദുൽ കലാം. ഇന്ന് ലോകരാഷ്ട്രങ്ങളോട് ഇന്ത്യയുടെ പവർ പറയുന്നതിൽ അദ്ദേഹത്തിന്റെ സേവനത്തിന് വലിയ ഒരു
പ്രാധാന്യമുണ്ട്. അന്നത്തെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്, എ പി ജെ അബ്ദുൽ കലാമിനെ ഇന്ത്യൻ മിനിസ്ട്രിയിലേക്ക് ക്ഷണിച്ചു, നിങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകണം എന്ന് പറഞ്ഞപ്പോൾ എ പി ജെ പറഞ്ഞത് ഇല്ല, ഞാൻ രാജ്യത്തിന് വേണ്ടി വലിയ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ മിനിസ്ട്രിയിലേക്ക് വന്നാൽ ആ സേവനം മുടങ്ങിപ്പോകും. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി എ പി ജെ അബ്ദുൽ കലാമിന്റെ രാജ്യസ്നേഹത്തിൽ അദ്ദേഹം അഭിമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു, ഗവേഷണത്തിനാവശ്യമായ സൗകര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് എ പി ജെയുടെ പുസ്തകത്തിൽ കാണാം. പ്രൈം മിനിസ്റ്ററുടെ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇരിക്കട്ടെ, ഇതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിരോധത്തിലും ശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരേ സമയം തന്നെ വ്യത്യസ്ത മേഖലയിൽ സേവനം ചെയ്ത ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ ഭരണാധികാരിയാണ് എ പി ജെ. അദ്ദേഹത്തിന് യുദ്ധവിമാനത്തിൽ പൈലറ്റാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പരിശീലനം നേടി, അവസാനം എല്ലാ ടെസ്റ്റുകളിലും പാസായി. ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അന്ന് 8 പേരെയാണ് സെലക്ട് ചെയ്തത്. എ പി ജെ 9-ാമനായതുകൊണ്ട് അദ്ദേഹത്തിന് സൈനിക പൈലറ്റ് ആവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ത്യയുടെ പ്രസിഡന്റായിരിക്കെ അദ്ദേഹം 70-ാമത്തെ വയസ്സിൽ ഏറ്റവും ശക്തിയുള്ള യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുണ്ട്. ആകാശത്ത് സൈനികരുടെ അഭ്യാസങ്ങൾ കാണിക്കുന്ന നേരത്ത് എ പി ജെ 70-ാമത്തെ വയസ്സിൽ യുദ്ധവിമാനം പറത്തി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ചാനലുകൾ, ഇവിടെയുള്ള മീഡിയകൾ ചോദിച്ചു, ആ സമയത്ത് നിങ്ങളുടെ ആലോചന എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫ്ലൈറ്റ് പറപ്പിക്കുന്ന ആ കർമ്മത്തിൽ, ആ ദൗത്യത്തിൽ വ്യാപൃതനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സേവനങ്ങളെല്ലാം രാജ്യത്തിന് ചെയ്തു തന്ന രാജ്യം കണ്ട പ്രതിഭാശാലികളിൽ ഒരാളായ എ പി ജെയുടെ അനുസ്മരണ വാർഷികം എത്ര ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്, എത്രയാളുകൾ ഓർക്കുന്നുണ്ട്, രാമനാഥപുരത്തെ എത്രയാളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഫോർമാലിറ്റിയുടെ ഭാഗമായി നടക്കുന്നുണ്ടാകാം. ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു അനുസ്മരണം രാമനാഥപുരത്ത് നടക്കുന്നുണ്ടോ? അജ്മീർ ഖാജാ തങ്ങളുടെ ദർഗയിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾ നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നാളുകളിലും 10,000 അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിൽ നിന്ന് മാത്രമല്ല, സൗത്തിൽ നിന്ന് മാത്രമല്ല, ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് വരെ ജനങ്ങൾ സന്ദർശിക്കാൻ വരികയാണ്. ഖാജാ മുഈനുദ്ദീൻ ചിഷ്തിയൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഇപ്പോഴും ജനനിബിഡമാണ്. ഇപ്പോഴും അവിടെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ എ പി ജെയുടെ ഖബർ സന്ദർശിക്കാൻ ഇവിടെ നിന്ന് എത്ര ടൂറുകൾ നടക്കാറുണ്ട്? എത്ര ആളുകൾ രാമനാഥപുരത്തേക്ക് സിയാറത്തിന് പോയിട്ടുണ്ട്? എത്രയാളുകൾ അദ്ദേഹത്തിന്റെ വിശ്രമസ്ഥാനം തേടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓർമ്മയിൽ വിൽക്കുന്നുണ്ട്? ഇവിടെ നിന്ന് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഈ ലോകത്തെ എത്ര വലിയ ഭരണാധികാരിയായാലും
രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും യുഎന്നിന്റെ സെക്രട്ടറി ആയാലും ലോകത്തുള്ള ഭൗതികമായ അഡ്മിനിസ്ട്രേഷന്റെ ഉന്നതിയിലെത്തിയാലും അതെല്ലാം നൈമിഷികമായ ആനന്ദങ്ങളാണ്. എന്നാൽ ഒരാൾക്ക് ആത്മീയമായ ഉയർച്ച ലഭിച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം ലോകത്ത് വേറെ ഒരാൾക്ക് ലഭിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ സുൽത്താനുൽ ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ കാലം മുതലല്ല, ബ്രിട്ടീഷുകാരുടെ ഭരണം മുതലല്ല, മുഗളന്മാരുടെ ഭരണം മുതലല്ല, മഹാനവറുകൾ ഇവിടെ വഫാത്തായ അന്ന് മുതൽ നൂറ്റാണ്ടുകളായി ജനങ്ങൾ ചെന്നുചേരുകയാണ്. ഖാജാ മുഈനുദ്ദീനെ പത്തർ സജബ സദാ ഹയ്യാ അല സ്വലാത്തി ഹയ്യാ അലൽ ഫലാഹ്. ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ കോടാനകോടി ജനങ്ങൾ അറിയുകയും അനുസ്മരിക്കുകയും അനുകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ ശരിയായ അടിമയായി ജീവിച്ച് ആത്മീയമായ വിശുദ്ധി നേടി ഉന്നതിയിലേക്ക് എത്തിയാൽ അയാളുടെ വ്യക്തിത്വം പോലെ ലോകത്തൊരു വ്യക്തിത്വത്തിനും മഹത്വമില്ല. ചിലപ്പോൾ ഇവർ ജീവിച്ചിരുന്ന കാലത്തെ പരമദരിദ്രരായിരിക്കാം, ജീവിച്ചിരുന്ന കാലത്തെ നല്ല ഒരു വീട്ടിൽ കിടക്കാത്തവരായിരിക്കാം, ജീവിച്ചിരുന്ന കാലത്ത് ഈ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഭൗതികമായ ലോകത്തെ ആഡംബരങ്ങളിൽ അനുഭവിക്കാത്തവരായിരിക്കാം. എന്നാൽ മരണാനന്തരം അവരുടെ അടുക്കലേക്ക് എല്ലാ കൊലകുമ്പനും വരികയാണ്, എല്ലാ വമ്പന്മാരും വരികയാണ്. അറിയുമോ, ലോകത്തിന്റെ മുഴുവനും നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോടാനകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ നിറശോഭയായി നിൽക്കുകയാണ്. പ്രവാചക തിരുപ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഫോട്ടോ പോലും ലോകത്ത് ഇല്ല, ഒരു പ്രതിമയും ലോകത്തില്ല, ഒരു പ്രതിഷ്ഠയും ലോകത്തില്ല, ഒരു ചിത്രവും ഒരു വിശ്വാസിയുടെ വീട്ടിലും ഇല്ല. എന്നാൽ പ്രവാചക തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത ഒരു വിശ്വാസിയും കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഖാൻ തങ്ങൾ പറഞ്ഞത്, പറയപ്പെടുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് എന്ന്. ശരിയാണ്, അവിടുന്ന് വിശ്രമിക്കുന്നത് മദീനയിലാണ്. എന്നാൽ നേരെ ജീവിക്കുന്നത് എവിടെയാണ്? കോടാനകോടി വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിറപ്രഭയായി ജീവിക്കുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓർക്കുകയാണ്, പഠിച്ചുകൊണ്ട് ഓർക്കുകയാണ്. അതാ കണ്ടില്ലേ, ഒരു ചരിത്ര പുരുഷനും ചരിത്ര വ്യക്തിത്വവുമായി ഓർക്കുകയാണ്. മദ്രസയിൽ മൂന്നാമത്തെ വയസ്സിൽ പ്രീ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ഓമന മക്കൾ സഹ്റയിലും റൗദയിലുമൊക്കെ പഠിക്കുന്ന മക്കളാണ്. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. നബിയുടെ വാപ്പ അബ്ദുല്ലാഹ്, ഉമ്മ ആമിന റളിയല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, വഫാത്തായത് മദീനയിലാണ്. ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്നാണ്, ഉമ്മയുടെ പേര് ആമിന ബീവി എന്നാണ്.
ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് 3 വയസ്സുള്ള കുഞ്ഞുമോൻ പാട്ട് പാടുന്നത്, ഇവിടെയുള്ള കുട്ടികൾ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ കൃത്യമായ വിവരങ്ങളോടെയും വ്യക്തിവിശേഷങ്ങളോടെയും സ്നേഹിക്കപ്പെടുന്ന നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ടാളസ്റ്റ് അല്ലെങ്കിൽ ഹൈയസ്റ്റ് സ്റ്റാച്യു ഓഫ് ദി വേൾഡ്, ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുണ്ടാക്കി നർമ്മദാ നദിയുടെ തീരത്ത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ ഒരാളായ പട്ടേൽ, സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമയുണ്ടാക്കി. ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. ഏകതയുടെ പ്രതിമയായി സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമയുണ്ടാക്കി. ഇപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ ചർച്ചയിൽ എത്രമാത്രം ടൂറിസ്റ്റുകളാണ് അവിടേക്ക് വന്നത്, ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ടൂറിസം ഡെവലപ്മെന്റിന്റെ ബജറ്റ് പ്രഖ്യാപിച്ചു. എത്ര കോടിയുടെ ഡെവലപ്മെന്റ് ആണ് അവിടെ വരുത്താൻ പോകുന്നത്, അവിടെ എന്ത് പാർക്കാണ് വേണ്ടത്, എന്ത് മ്യൂസിയം ആണ് വേണ്ടത്, ഇതെല്ലാം ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ തീരുവ വരുത്തിക്കൊണ്ട് വെക്കുമ്പോൾ പ്രിയമുള്ളവരെ, യൂറോപ്പിൽ നിന്ന് വരുന്ന ആളുകൾ പഠിക്കുന്നത് വല്ലഭായി പട്ടേലിനെയാണോ, അതല്ല ഈ പ്രതിമയുടെ നീളമാണോ, ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് വല്ലഭായി പട്ടേലിന്റെ പ്രതിമ. എന്നാൽ യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ താജ്മഹൽ കാണാനും റെഡ് ഫോർട്ട് കാണാനും ഇന്ത്യയുടെ പുരാതനമായ സ്മാരകങ്ങളും ആധുനികമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ വരുന്ന ആളുകൾ അവിടേക്ക് വരുമ്പോൾ ഈ പ്രതിമ എന്നാണ് ഉണ്ടാക്കിയത്, എത്ര കാലം കൊണ്ടാണ് ഉണ്ടാക്കിയത്, എത്ര ഡോളറാണ് ചെലവഴിച്ചത്, എത്ര സിമന്റ് ആണ് ചെലവഴിച്ചത്, എത്ര ഉരുക്കാണ് ചെലവഴിച്ചത്, ഏകദേശം 70 കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശുന്ന കാറ്റിനെ അതിജീവിക്കാൻ ഏത് തരം അബ്സോർബർ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്, ഇതിന്റെ ഇനാമൽ വേഗം നഷ്ടപ്പെടാതിരിക്കാൻ ഈ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പ്രതിമയെ പഠിക്കുമ്പോൾ പട്ടേൽ വായിക്കപ്പെടുന്നുണ്ടോ? ഇനി അങ്ങനെ വായിക്കപ്പെടുന്നുണ്ടെന്ന് വന്നാൽ തന്നെ ഈ പ്രതിമയുമായി ബന്ധപ്പെട്ട് വിശാലമായി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം. ഡൽഹിയിലെ നോയിഡയിലെ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട്, ഈ പ്രതിമയുണ്ടാക്കുന്ന നേരം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നത് ഇതിന്റെ മുഖം ഒന്ന് ഡിസൈൻ ചെയ്യാനാണ്. ഒരാളുടെ ഏറ്റവും വലിയ ഐഡന്റിഫിക്കേഷൻ മാർക്ക് അയാളുടെ ഫേസ് കട്ട്, അയാളുടെ മുഖമാണ്. എന്നാൽ പട്ടേലിന്റെ പ്രതിമയുടെ മുഖം ശരിയാക്കിയെടുക്കാൻ, സിമിലാരിറ്റി ഉണ്ടാക്കാൻ 2000-ൽ പരം പോർട്രേറ്റുകൾ പരിശോധിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഫേസ് ഒരുവിധം ശരിപ്പെടുത്തി വെച്ചത്. ഞാൻ മീഡിയകളിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വഫാത്തായി മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നായകർ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രതിമയും ലോകത്തില്ല, ഒരു പ്രതിഷ്ഠയും ലോകത്തില്ല. എന്നാൽ കോടാനകോടി മാനസങ്ങളുടെ ഉള്ളിൽ ഓർമ്മയിൽ ജാജ്വല്യമായി നിൽക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമയെങ്ങനെയാണ്, മുഖമെങ്ങനെയാണ്, പുരികമെങ്ങനെയാണ്, കൈയെങ്ങനെയാണ്, കാലെങ്ങനെയാണ്, നടപ്പെങ്ങനെയാണ്, ഇരിപ്പെങ്ങനെയാണ്, കിടപ്പെങ്ങനെയാണ്, ശബ്ദമെങ്ങനെയാണ്, മൗനമെങ്ങനെയാണ്, ആംഗ്യമെങ്ങനെയാണ്, ഭാഷയെങ്ങനെയാണ്, ഉച്ചാരണം എങ്ങനെയാണ്, ഇടപാടുകൾ എങ്ങനെയാണ്, ആംഗ്യം എങ്ങനെയാണ്, തലപ്പാവ് എങ്ങനെയാണ്, തൊപ്പി എങ്ങനെയാണ്, ചെരുപ്പ് എങ്ങനെയാണ്, കയ്യിലെ രോമങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ശിരസിൽ നിന്ന് നരച്ച രോമങ്ങൾ എത്രയാണ്, ഇത് മുഴുവനും പറയാൻ പരമ്പരയുള്ള ആധികാരിക ജ്ഞാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട അലിയ തങ്ങൾ പറഞ്ഞത്, ആ അലി റളിയല്ലാഹു അൻഹു എന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്തത്, അവിടുത്തെ ശിഷ്യന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ സാധുക്കളായ ഞങ്ങളുടെ 39-ാമത്തെ ഉസ്താദാണ് അലിയും ബാബുഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ചക്രവാളത്തിന്റെ കവാടമായ അലി റളിയല്ലാഹു അൻഹു എന്ന് വരുമ്പോൾ ഞങ്ങളുടെ ഗുരുവര്യന്മാരിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുകളെ ഒന്നുപോലും മാറാതെ പിന്തുടർന്നു കൊണ്ടിരുന്ന മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പൊന്നോമന മകനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവില്ലേ മോനെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വരെയുള്ള പരമ്പര നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തിന്റെ കാന്തി ഒന്ന് പറയാൻ പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദര ഖായിദുൽ ഉറുൽ മുഹജ്ജലീ സയ്യിദുൽ അബ്റാർ ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകാന്തിയെ കുറിച്ച് പറയാൻ സങ്കല്പമല്ല, അനുമാനമല്ല, കൃത്യമായി അങ്ങ് പറഞ്ഞു തരാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ്? കേവലമായ ഒരു പ്രതിമയിലല്ല, പ്രതിഷ്ഠയിലല്ല, ഒരു ഫോട്ടോയിലല്ല, പ്രതീകത്തിലല്ല, ജീവിക്കുന്നത് എവിടെയാണെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ധമനികളിലാണ്. അതാ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളോടാണ്, അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പുകളോടാണ്. ആ മിടിപ്പുകളോട് ചേർന്ന് കിടക്കുന്ന എന്റെയും നിങ്ങളുടെയും അനുരാഗത്തിന്റെ ആത്മപ്രഭാവമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബീഹാറിന്റെയും ബംഗാളിന്റെയും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന്റെയും ജാർഖണ്ഡിന്റെയും ഡൽഹിയിലെ പിന്നോക്ക ഗല്ലികളുടെയും കർണാടകയിലെ ബെല്ലാരിയിലെയും അതുപോലെ തമിഴ്നാട്ടിലെ വളയാറിലെയും ഇതുപോലെ ഓരോ സ്റ്റേറ്റിലെയും പിന്നാമ്പുറങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ തീച്ചോളയിൽ കിടന്ന് ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത പാവപ്പെട്ട മുസൽമാൻ, അവന് പള്ളിക്കൂടത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല, പാഠശാലകളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല, വേണ്ട പോലെ വിദ്യാഭ്യാസങ്ങൾ നേടിയിട്ടില്ല, എന്നാലും ആ പാവപ്പെട്ട മുസൽമാന്റെ മക്കളുടെ മുമ്പിൽ ചെന്ന് ഹബീബായ മുത്തള്ളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴവരാവേശം കൊള്ളുന്നത് കാണാം, പ്രണയം കൊണ്ട് അവരുടെ ആവേശമുയരുന്നത് കാണാം. ചിലപ്പോൾ അവരുടെ കവിൾത്തടങ്ങളിലൂടെ അനുരാഗത്തിന്റെ തണുത്ത കണ്ണുനീര് വരുന്നത് കാണാം.
വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ലയിച്ചു കിടക്കുന്ന വിശുദ്ധ പ്രണയത്തിന്റെ പ്രകാശനം. വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ലയിച്ചു കിടക്കുന്ന സംശുദ്ധമായ സ്നേഹത്തിന്റെ ഉദ്ഘോഷമാണത്. അവരുടെ ഈ ഹൃദയത്തിന്റെ ധമനികളോട് ചേർന്ന് കിടക്കുന്ന പ്രണയത്തിന്റെ പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചു വരുന്നത്. ഇതുപോലെ വിശ്വാസി കോടികളുടെ ഹൃദയങ്ങളിൽ ലയിച്ചു കിടക്കുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോ പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സ്നേഹിക്കപ്പെടുന്ന ഒരു തമ്പുരാന്റെ പേര് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ പേര് പറയാൻ പറ്റുമോ? ഒരു വിപ്ലവകാരിയുടെ പേര് പറയാൻ പറ്റുമോ? ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ പേര് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സേനാ നായകന്റെ പേര് പറയാൻ പറ്റുമോ? പറ്റൂല്ല, പറ്റൂല്ല, പറ്റൂല്ല. അതുപോലെ വേറെ ഒരു നേതാവുമില്ല. അത് ആത്മീയമായ വിലാസം, അത് ശരിയായ ഓർമ്മയാണ്, റിയൽ ലവ്, ശരിയായ സ്നേഹം. അല്ലാതെ കേവലമായ ഒരു റൊമാന്റിക് ലവ് അല്ല, അല്ലെങ്കിൽ ഭൗതികമായ ഒരു താൽക്കാലിക സ്നേഹം അല്ല. വിശ്വാസികൾക്ക് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹം അടിസ്ഥാനപരമായ സ്നേഹമാണ്. കാരണം എന്താണ്? മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെല്ലാവരും ലോകത്തിന് മുഴുവനും കാരുണ്യം നൽകിയവരാണ്. പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽആലമീൻ. ഉലകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ അയച്ചിട്ടില്ല പ്രവാചകരെ എന്ന് പറയുമ്പോൾ അറിയുമോ സഹോദരങ്ങളെ, കേവലമായി അവിടുന്ന് മുത്തുനബി തങ്ങൾ മനുഷ്യരോട് മാത്രമല്ല കാരുണ്യം കാണിച്ചത്, ഒരൊട്ടകം വന്ന് കഴുത്ത് നീട്ടി നിന്നുകൊണ്ട് കരയുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ മുതലാളിമാർ എന്നെ പട്ടിണിയിടുന്നുണ്ട് നബിയേ, എനിക്ക് പട്ടിണി സഹിക്കാം വയ്യ പ്രവാചകരെ. ഒട്ടകം വന്നിട്ട് ആവലാതി പറയാ, ഒരു സ്പിരിച്വൽ നോളജിന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഒട്ടകത്തിന്റെ കരച്ചിൽ, ഒട്ടകത്തിന്റെ ആവലാതിയെ വായിക്കേണ്ടത്. ഒട്ടകത്തിന്റെ ആവലാതി എങ്ങനെ പ്രവാചകൻ മനസ്സിലാക്കി എന്നത് ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഇതിന്റെ മുതലാളി ആരാ, ഈ ഒട്ടകത്തിന്റെ ഉടമ ആരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്, മിണ്ടാപ്രാണിയായ നാൽക്കാലി ഒട്ടകത്തിന്റെ നിലവിളിയുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ കേദാരമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറുകയാണ്. ഈ ഒട്ടകത്തിന്റെ മുതലാളി എവിടെ, എന്തിനാണ് ഇതിനെ പട്ടിണിയിടുന്നതെന്ന് ചോദിക്കാൻ വിളിക്കുകയാണ്. അവസാനം ആ ഒട്ടകത്തെ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് പരിചരണം ഏറ്റെടുത്ത് ആ മിണ്ടാ പ്രാണിയോട് കാരുണ്യം കാണിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം അതുങ്ങളെന്ന് വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായ സഹാബിമാർ, ഉമൈർ എന്നിവർക്കൊരു കുഞ്ഞു കിളി കളിപ്പാട്ടമായി ഉണ്ട്, ഒരു കളിക്കൂട്ടിനുള്ള കിളിയുണ്ട്. ഹബീബായ തങ്ങൾ ചോദിക്കും, യാ ഉമൈർ മാ ഫഅല നുഗൈർ. കുഞ്ഞു കുരുവിയെ വെച്ച് കളിപ്പിക്കുന്ന കൊച്ചു കൂട്ടുകാരായ സഹാബി കുട്ടികളോട് ചോദിക്കും, യാ ഉമൈർ മാ ഫഅല നുഗൈർ, അല്ലേ മോനെ, മോന്റെ കുരുവി എവിടെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കും. ഒരു ദിവസം കുരുവി ചത്തുപോയി.
കുട്ടിയുടെ സങ്കടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പങ്കുചേരുകയാണ്. കളിപ്പിച്ചുകൊണ്ടിരുന്ന കിളിയുടെ വിയോഗത്തിൽ നൊമ്പരപ്പെടുന്ന കുഞ്ഞിന്റെ മനോവേദനയോട് ചേർന്ന് നിൽക്കാൻ മനസ്സു കാണിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കന്മാരുടെ കാരുണ്യത്തിന് വിശ്വാസികളെന്നില്ല, അവിശ്വാസികളെന്നില്ല, ജന്തുജാലങ്ങളെന്നില്ല, എല്ലാവർക്കും കരുണയുടെ അരുണ പ്രവാഹമങ്ങ് നൽകിയപ്പോൾ ലോകം മുഴുവനും തിരിച്ചു സ്നേഹിക്കുകയാണ്. ഖാജാ മൊയ്നുദ്ദീൻ തങ്ങൾ അജ്മീറിൽ വിശ്രമിക്കുന്നുണ്ട്. മഹാനവറുകളുടെ മക്ബറയിലേക്ക് വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദു സഹോദരന്മാര് മാത്രമല്ല, ക്രൈസ്തവ സഹോദരന്മാര് മാത്രമല്ല, നാനാജാതി മതസ്ഥരും വരികയാ. എന്താ കാരണം? ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ മതക്കാരും ഒന്ന് സങ്കടം പറയായിരുന്നു, എല്ലാവരുടെയും സങ്കടം കേൾക്കുമായിരുന്നു, എല്ലാവരുടെയും സങ്കടത്തിന് ആശ്വാസം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇത് ഔലിയാക്കന്മാരുടെ പൊതുവായ ശീലമാണ്. മഹാന്മാരായ ആത്മീയ ഗുരുക്കളുടെ സമീപനമാണ്. അവരുടെ ജീവിതകാലത്ത് അവരുടെ അടുക്കലേക്ക് വരും, എന്റെ മോഹന് സുഖല്ല, മൊയ്ലാരാപ്ലേ നീ ഏതാ മതം? ഞാൻ ഇസ്ലാമല്ല, നിന്റെ മോന് രോഗം ശമനം വേണ്ട എന്നൊരു വലിയും പറഞ്ഞില്ല, എന്നൊരു സയ്യിദും പറഞ്ഞില്ല, എന്നൊരു ആലിമും പറഞ്ഞില്ല. അവരെ ആശ്വസിപ്പിക്കുകയാണ്. മഹാനരായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണിൽ വിശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ മഹാനരായ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ കണക്കപ്പിള്ളയായിരുന്ന ആളുടെ പേര് കോന്തുനായർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ആത്മീയ നേതാവിന്റെ സമീപനമാണ്. മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആവലാതി പറഞ്ഞു വരുന്നവർ ഒരു മതക്കാര് മാത്രമല്ല, മാനുഷികമായ നൊമ്പരങ്ങൾ അകറ്റിക്കൊടുക്കാൻ മാനുഷികമായ പെരുമാറ്റമാണ് വേണ്ടത്. അതേ സമയത്തു തന്നെ മതത്തിന്റെ വിധി വന്നു ചോദിച്ചാൽ ആധികാരികമായ മതം മതവിധി പറയുന്ന മഹാന്മാർ അവരുടെ അടുക്കലേക്ക് വരുന്ന കാരുണ്യം നേടി വരുന്നവരെ പുറങ്കാലുകൊണ്ട് തട്ടിയിട്ടില്ല. ഇങ്ങനെ നന്മകളങ്ങ് അധികരിച്ചപ്പോഴാണ് സ്വാലിഹീങ്ങളായ ആളുകളെ കാലത്തിന്റെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ചിട്ട് ലോകത്തുള്ള ജനങ്ങളങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയത്, അവരെ ഓർത്തു വെക്കാൻ തുടങ്ങിയത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സജ്ജനങ്ങളുടെ കൂടെ ആവണേ. ഞാൻ നല്ലവരെ ഇഷ്ടം വെക്കുകയാണ്, സജ്ജനങ്ങളെ സ്നേഹിക്കുകയാണ്. ഞാനൊരു നല്ലവനൊന്നുമല്ലെങ്കിലും ഞാൻ നല്ലവരെ ഇഷ്ടം വെക്കുന്ന ആളാണ്. വാക്കിറഹുമൻ തിജാറത്തുൽ തെറ്റുകൾ വ്യവഹാരമായി എടുത്തവരോട് എനിക്ക് വെറുപ്പാണ്. മദ്യപാനത്തിന്റെയും ചൂതാട്ടത്തിന്റെയും കള്ളുകുടിയുടെയും അനാവശ്യങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ആളുകളോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. വലൗ കുന്നാ സവാഅൻ ഫിൽ ബിലാ, ഞാൻ വലിയ നല്ലവനൊന്നുമല്ലെങ്കിലും തിന്മയോടെനിക്ക് വെറുപ്പാ, നല്ലതിനോടെനിക്ക് ഇഷ്ടമാ, നല്ലവരോടെനിക്ക് താല്പര്യമാ. ഞാനൊരു ഉത്തമനായ ആളല്ലെങ്കിലും ഉന്നതന്മാരോടെനിക്ക് ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. മഹാത്മാക്കളെ ഞാൻ ഇഷ്ടം വെക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ഇവിടെ വിശ്രമിക്കുന്ന ചെയ്തവരുടെ ആണ്ട് നേർച്ച കഴിഞ്ഞ് പിരിഞ്ഞാ പോരാ, എന്റെയും നിങ്ങളുടെയും ആത്മീയമായ ജീവിതത്തിന് മാറ്റം വരണം, പുരോഗതി ഉണ്ടാവണം, കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മളെ മുന്നോട്ട് വരണം, സഹജീവികളോട് സ്നേഹമുണ്ടാവണം, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളണം. അങ്ങനെ വരുമ്പോഴേ അറിയുമോ ആ മഹാന്മാരുടെ പാത പിന്തുടർന്നവരായി നമ്മൾ മാറുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തൂ, അല്ലാതെ വരില്ല. നമ്മൾ ആ മഹാന്മാരുടെ വഴിയിൽ വരണം. മഹാന്മാരായ ഔലിയാക്കളുടെ ദർവേശികളുടെ, നിങ്ങളറിയുമോ സഹോദരന്മാരെ, ഒരുപാട് പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കഥകൾ ഉത്തരേന്ത്യക്കും മധ്യേന്ത്യക്കും ഒക്കെ പറയാനുണ്ടെങ്കിൽ, ഇപ്പോഴും അജ്മീറിന്റെയും ഗുൽബർഗയുടെയും ഇപ്പോഴും നിസാമുദ്ദീൻ ഔലിയ ദർഗയുടെയും ബഖ്തിയാറിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയുടെയും സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന്റെ പഞ്ചാബിലെ ദർഗയുടെയും അങ്ങ് ബാംഗ്ലൂരിലെ തവക്കുൽ മത്താൻ ദർഗയിലും എല്ലാം വിശ്രമിക്കുന്ന മഹാന്മാരുടെ സന്നിധാനത്തിലേക്ക് രാവിലെയാകുമ്പോ വരുന്നത്. ഇവിടെയുള്ള എല്ലാ മതക്കാരനും വരുന്നു. എന്താ കാരണം? ഈ കിടക്കുന്ന മഹാനായ മനുഷ്യൻ ഇന്നലകളിൽ ജീവിച്ചിരുന്നപ്പോ എല്ലാവരോടും മമതയും സ്നേഹവും കാണിച്ചിരുന്നവരാ. ആ ഒരു നല്ല സന്ദേശമാണ് ഔലിയാക്കള് നൽകിയത്. അല്ലാതെ ബഹുസ്വര സമൂഹത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുകയല്ല. അതാ നമ്മുടെ ബോർഡറിൽ കാവൽക്കാരായ 44 പട്ടാളക്കാര് കൊല്ലപ്പെട്ടു പോയി. പത്രങ്ങളിലൂടെ വന്നത് ഇസ്ലാമിന്റെ പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ മനുഷ്യ ബോംബിന്റെ ഫോട്ടോയാ. എന്റെ പ്രിയമുള്ള മക്കളെ, ഈമാനുള്ള ശരിയായ ഒരു മുസ്ലിമിന് മനുഷ്യ ബോംബാവാൻ പറ്റൂല. ഇസ്ലാമിന്റെ യാതൊരു മീമാംസയും മനുഷ്യ ബോംബിനെ കുറിച്ച് പറയുന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂക്തി പറയുന്നില്ല നീ മനുഷ്യ ബോംബാവണമെന്ന്. കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളിൽ മതമൊഴികളിൽ എവിടെയെങ്കിലും ഒരു വാചകത്തിന്റെ സപ്പോർട്ട് പറയാനില്ല. ഇസ്ലാമിക മീമാംസയുടെ ഏതെങ്കിലും ഒരു ന്യായീകരണം ആ മനുഷ്യ ബോംബിന് പറയാനില്ല. ആരെല്ലാമോ ഒന്നുകിൽ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ ജമ്മികളെ ഇറക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇസ്ലാമിനെ പഠിക്കുകയാണ്. ശരിയായ ഇസ്ലാമിനോ മുസ്ലിമിനോ അതിനോട് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. ഇസ്ലാം എവിടെങ്കിലും പറയണ്ടോ മനുഷ്യ ബോംബാവാൻ? ഏതെങ്കിലും സഹാബിമാര് മനുഷ്യ ബോംബായോ? എവിടെയെങ്കിലുമുള്ള ഇമാമിങ്ങൾ പറഞ്ഞോ നിങ്ങൾ മനുഷ്യ ബോംബാവാൻ? ഫലസ്തീനിന്റെ മക്കൾ ഇത്രയും കാലമായി അരുങ്കല ചെയ്യപ്പെടുമ്പോഴും ലോകത്തെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാരമ്പര്യ മുസ്ലിം പണ്ഡിത സഭ പറഞ്ഞോ അല്ലയോ ഫലസ്തീനിന്റെ മക്കളെ ഇസ്രയേലുകാരന്റെ ക്രൂരവിനോദങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ മനുഷ്യ ബോംബാവണം എന്ന് പറഞ്ഞോ? എവിടെയെങ്കിലും ഒരു ഫത്വയുണ്ടോ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരുടെ? എവിടെയില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. അനാവശ്യമായ വീഡിയോകൾ വൈറലുകളാക്കിയിട്ട് ഇസ്ലാമിന്റെ പേരുള്ള ചെറുപ്പക്കാരുടെ ഫോട്ടോ വരുമ്പോ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആർക്കറിയാം? ആർക്കറിയാം ഇതിന്റെ ഒക്കെ യാഥാർത്ഥ്യം ആരാണെന്ന്? ലോകത്താരെല്ലാം ഡമ്മികളാക്കപ്പെടുന്നു എന്ന് ആർക്കറിയാം? വസ്തുതകൾ അറിയാനുള്ള വല്ല സംവിധാനങ്ങളും ഇവിടെ ഉണ്ടോ സഹോദരങ്ങൾ? നമ്മൾ പഠിക്കണം. വസ്തുതകൾ അറിയാനുള്ള വല്ല സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ? ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഇല്ലേ. അതല്ല, ഷേക്സ്പിയറിന്റെയും അതുപോലെ ക്രിസ്റ്റഫർ മാർലോയുടെ ഒക്കെ നാടകങ്ങളിൽ ഇടക്കിടക്ക് കോറസ് വരുന്നത് പോലെ ലോക രാഷ്ട്രീയത്തിന്റെ വഴിതിരിച്ചു വിടാൻ വേണ്ടി കുത്തക രാജ്യങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നോ എന്ന് ലോകം ന്യായമായി ചോദിക്കുന്നുണ്ട്.
ഏത് രാജ്യത്തുകാരൻ, ഏത് വിലാസക്കാരൻ, എവിടെ മരിച്ചു, അയാളുടെ ഡെഡ് ബോഡി എവിടെ, ഒന്നും പറയാനില്ല. ലോകം ഒരു നാടകം ഇങ്ങനെ കാണുകയാണ്. അതുപോലെയുള്ള ഒരുപാട് നാടകങ്ങൾക്ക് പിന്നിലാണ് ലോകത്തിന്റെ ന്യൂസുകൾ സഞ്ചരിക്കുന്നത്. CNN-ന്റെയും BBC-യുടെയും ലോകത്തുള്ള ന്യൂസുകൾ മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഉമ്മാക്കികളുടെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വിശ്വാസികളായ ജനങ്ങളോട് പറയാനുള്ളത് നമ്മൾ ശരിയായ മതത്തിന്റെ ചിട്ടകൾ ചിട്ടകളിലൂടെ ജീവിക്കണം. സഹോദര സമുദായത്തിലെ അംഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറയട്ടെ, ശരിയായ ഇസ്ലാമിന്റെ മതമൊഴികളിടെ വന്നപ്പോഴാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ മാലിക് ഇബ്നു ദീനാർ തങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളുണ്ടല്ലോ, അവരാരും കേരളത്തിലേക്ക്, മലബാറിലേക്ക്, കർണാടകയിലേക്ക് വന്നത് മാന്യമായ ഒരു ജീവിതം കൊണ്ട് മാത്രമാ, ഒരായുധം കൊണ്ടായിരുന്നില്ല, നല്ല വൃത്തിയുള്ള ഒരു ജീവിതം കൊണ്ട് വന്നു. അപ്പൊ നിയമങ്ങളും മീമാംസകളും ചിട്ടകളും മര്യാദകളും ഒന്നും ഇല്ലാത്ത ഒരു ജനതയിലെ ആളുകൾ ചോദിച്ചു, ഏ കാനൂൻ കഹാസേ മിലി, ഏ ദസ്തൂർ കഹാസേ മില, ഈ നിയമം എവിടെ നിന്ന് കിട്ടി? ഒരാൾ കൊണ്ടുവന്ന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇതെനിക്ക് അനുവദിക്കപ്പെട്ട വെള്ളമാണോ എന്ന് ചോദിക്കുന്ന ഒരു നീതിശാസ്ത്രം എവിടെ നിന്ന് കിട്ടി? മാലിക് ഇബ്നു ദീനാറും സംഘവും വന്നിറങ്ങുമ്പോ ഇവിടെ ജീവിച്ചിരുന്ന ഇസ്ലാമേതര വിശ്വാസിയായ ഒരു സഹോദരൻ ആദിത്യ മര്യാദയുടെ മാന്യതയിൽ ഇളനീർ പറിച്ചുകൊണ്ട് വന്ന് കൊടുക്കുമ്പോ, മോനെ ഇതെനിക്ക് കുടിക്കാൻ അനുവദിക്കപ്പെട്ട പാനീയമാണോ, നിന്റെ ഉടമസ്ഥതയിലുള്ളതാണോ, എന്നാ ഞാൻ കുടിച്ചോളാം, നീ ഏതെങ്കിലും മുതലാളിയുടെ അനുമതി ഇല്ലാതെ പറമ്പിൽ നിന്ന് കൊത്തിക്കൊണ്ടുവന്നതാണോ, കുടിക്കാൻ പറ്റൂല. ആദ്യമായിട്ടാണ് പാനീയത്തിന്റെ ഒരു നീതിശാസ്ത്രം പഠിക്കുന്നത്. അപ്പോഴാണ് പാനീയത്തിന്റെ പാനത്തിന്റെ ഒരു നീതിശാസ്ത്രം. പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിന് മുഴുവനും നീതിശാസ്ത്രവും രീതിശാസ്ത്രവും കമ്പോളങ്ങൾ കച്ചവടം ചെയ്തിരുന്ന അറബി കച്ചവടക്കാര് കപ്പലേറിയിട്ട് നമ്മുടെ കർണാടകയിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോൾ അതാ കൃത്യമായി കണക്കുകളിൽ സത്യസന്ധതയാണ്, ഇടപാടുകാരോട് മാന്യതയാണ്. ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ വന്നപ്പോഴാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഇത് എവിടുന്ന് കിട്ടിയതാണ്? അതേ, ഞങ്ങൾ വരുന്നത് മക്കയിൽ നിന്നാണ്, മദീനയിൽ നിന്നാണ്. ഈ ലോകത്തിന്റെ ഉടയവൻ നിയോഗിച്ച പ്രവാചകന്റെ അനുയായികളാണ്, അനുഗാമികളാണ്. ഞങ്ങളൊരു നിയമത്തിൽ ജീവിക്കുന്നവരാണ്, നിയമത്തിൽ ജീവിക്കുന്നവരാ, വേദത്തിൽ വിശ്വസിക്കുന്നവരാ, നാലാം വേദത്തിന്റെ ആളുകളാ ഞങ്ങള്. അങ്ങനെയാണ് ആളുകൾ ജീവിതത്തിന്റെ ധർമ്മനിഷ്ഠയിൽ നിന്ന് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എഴുതിയത്, ഇന്ത്യയിലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അറബി കച്ചവടക്കാരും മുസ്ലിങ്ങളും തമ്മിൽ നൽകിയ സംഭാവന അനിഷേധ്യമായ സംഭാവനയാണ്. അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റായ നെഹ്റുവിന് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ മതിയാവൂല എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് സമ്പൂർണ്ണ സോഷ്യലിസ്റ്റായ നെഹ്റുവിന് തന്റെ സോഷ്യലിസം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് രാജ്യക്ഷേമത്തിന് പറ്റുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കേണ്ടി വന്നത്. നെഹ്റുവിനെക്കുറിച്ചും വായിക്കണം. അതുകൊണ്ടാണ് ഹസ്രത്ത് ബാൽ പള്ളിയിൽ നിന്ന് തിരുകേശം മോഷണം പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് പ്രത്യേക ഫ്ലൈറ്റിൽ നെഹ്റു ഗവൺമെന്റ് പ്രതിനിധിയെ അയച്ചു. എത്രയും പെട്ടെന്നത് കണ്ടെത്തിയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ആശ്വാസം നൽകാൻ നെഹ്റുവിന് കഴിഞ്ഞു. നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റത്തിൽ അതൊന്നുമില്ല. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, താൻ വിശ്വസിക്കുന്ന സോഷ്യലിസത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നില്ല. ഇപ്പോൾ
നമ്മുടെ എം പിമാരിൽ ഒരാളായ ശശി തരൂർ, നെഹ്റുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ബ്രീഫായ ചില പശ്ചാത്തലങ്ങൾ വിദ്യാർത്ഥികളായ നമ്മൾ അറിയണം. അവിടെ അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട് നെഹ്റുവിന്റെ രാജ്യമറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളെ കുറിച്ച്. ഏത് രാഷ്ട്രീയക്കാരനോ ആവട്ടെ, ഏത് വീക്ഷണക്കാരനോ ആവട്ടെ, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടുകൊണ്ടായിരുന്നു ഒരു ഭരണഘടനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തത്. അംബേദ്കറും നെഹ്റുവും തമ്മിൽ പൂർണ്ണമായി ആശയപ്പെടുത്തുള്ള ഒരാളാണോ? അല്ല. പക്ഷേ ഇന്ത്യക്ക് പറ്റുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അധ്യക്ഷം വഹിക്കാൻ അംബേദ്കർക്ക് പറ്റുമെന്ന് നെഹ്റുവിന് അറിയായിരുന്നു. ഇത് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തിയത് പ്രിയമുള്ളവരെ, നല്ല ഒരു കാലം ഇന്നലെയിൽ കഴിഞ്ഞുപോയി. ഇവിടെയുള്ള എല്ലാ മതങ്ങളും ഒരു മതത്തിലുള്ള ആളുകളും സ്വരമയോടെ മാനുഷിക സ്നേഹത്തോടെ കഴിഞ്ഞ കാലം മുസൽമാനവന്റെ ആരാധനയിൽ കൃത്യതയോടെ നിഷ്ഠയോടെ കഴിയുകയാണ്. ഹൈന്ദവൻ അവന്റെ ആചാരമുറകളിൽ കഴിയുകയാണ്. പരസ്പരം അവര് തമ്മിൽ സംഘട്ടനങ്ങളില്ല. ആരാധനാലയങ്ങൾ കയ്യേറേണ്ട ആവശ്യമില്ല. മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവര് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ആ കരുണയിലൂടെ ജനങ്ങളെ അങ്ങ് കണ്ടപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല. ആ നല്ല ജീവിതങ്ങളിൽ നിന്നാണ് മഹാന്മാരായ ആളുകളുടെ ദർശനം ലോകത്തേക്ക് മുഴുവനും പടർന്ന് കടന്നു വന്നത്. അതുകൊണ്ട് ഇത്തരം ഉറൂസുകൾ, മഹാന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ കാലത്തെയും മാനുഷികമായ അതിജീവനത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെയും ദേശത്തിന്റെയും സ്വത്വം വീണ്ടെടുക്കാനുള്ള ആഘോഷങ്ങളാണ്. ആളുകളെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയാണ്. എന്റെ പ്രിയമുള്ള വിശ്വാസികളോട് പറയട്ടെ, എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായതെങ്ങനെയാണ്? ശരിയായ വിശ്വാസത്തിന്മേൽ ഉറപ്പു നിന്നപ്പോഴാണ്. ആ ശരിയായ വിശ്വാസമേതാണ്? തൗഹീദുൽ ഖാലിഖുൽ മന്നാൻ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന പരമാധികാരിയായ ഏകനായ സ്രഷ്ടാവിലുള്ള ശരിയായ വിശ്വാസമാണ് തവക്കുലാണ്. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസമാണ് അവർക്ക് ഏറ്റവും വലുത്. ഖാലിഖായ റബ്ബാണ്, ആ ഒരു നല്ല ചിന്തയാണ് വിലായത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. അല്ലാഹുവിനെ അറിയലാണ്. മഹാനരായ ഔസുല്ലാളം മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളോട് സമകാലികരായ ആളുകൾ ചോദിക്കുകയാണ്, അവിടുത്തെ വ്യക്തി വിശേഷങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? മഹാനവറുകൾ പറയുകയാണ്, ഇത്രയും കാലമായില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നിർബന്ധമായും നിർവഹിക്കേണ്ട വല്ല ആരാധനയും എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ നിഷ്കരിക്കാത്തയാളാണ്, നോമ്പെടുക്കാത്ത ആളാണ്, ദാനധർമ്മം ചെയ്യാത്തയാളാണ്. അങ്ങനെ പ്രത്യക്ഷത്തിൽ അറിയപ്പെട്ട ദീനിന്റെ വല്ല നിയമങ്ങളെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ? ഒഴിവാക്കിയിട്ടുണ്ടോ ഞാൻ വല്ലതും? ഇല്ല. നിങ്ങൾ ഒരു തെറ്റും ഒരാരാധനയും ഒഴിവാക്കിയത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉടനെ മഹാനായ ഔസുല്ലാദം തങ്ങളുടെ ചോദ്യമാണ്, അല്ല, ഞാൻ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മാന്യതയില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു കർമ്മം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മദ്യപിക്കുന്നത്, അന്യപെണ്ണിന്റെ പിന്നാലെ പോകുന്നത്, മറ്റുള്ളവന്റെ സ്വത്ത് അപഹരിക്കുന്നത്,
ആരെയെങ്കിലും ആക്ഷേപിക്കുന്നത്, ആരെയെങ്കിലും ആക്രമിക്കുന്നത്, ആരെയെങ്കിലും തല്ലുന്നത്, ആരെയെങ്കിലും മാനം അപഹരിക്കുന്നത്, ഏതെങ്കിലും ഒരു വയലേഷനിൽ നിന്ന് പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു വയലേഷനിൽ നിന്ന് പറയാനുണ്ടോ? മഹാനായ ഔതുല്ലാദം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിർബന്ധമായ ആരാധനയിൽ നിന്ന് വല്ലതും ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഏതെങ്കിലും ഒരു അരുതായ്മ എന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാതെ ഞാൻ മരിച്ചവരെ ജീവിപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേന്നല്ല, രോഗിയുടെ രോഗം മാറ്റാൻ ഒരുങ്ങിയത് കണ്ടിട്ടില്ലേന്നല്ല. സംഘാടകര് ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു അരുതായ്മ എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, എന്റെ വലിയ വലിയ കറാമത്തുകളായി നിങ്ങൾ എണ്ണുന്നതല്ല ഞാൻ കാണുന്നത്. ഒരാൾ ഒരു ജനതയിൽ ജീവിക്കുമ്പോൾ നിർബന്ധമായ കടമകൾ നിർവഹിക്കുകയും അരുതായ്മകളിൽ നിന്ന് 100% വിട്ടു നിൽക്കുകയും ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത്, അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യക്തിവിശേഷം, ഏറ്റവും വലിയ മഖാം. അങ്ങനെ അങ്ങ് അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുന്നതാണ്. അല്ലാഹുവിനെ വേണ്ട പോലെ നീ സൂക്ഷിച്ചാൽ നീ വിളിക്കുമ്പോൾ റബ്ബ് ഉത്തരം ചെയ്യുന്നതാണ്. പൗലിയാക്കന്മാരുടെ മുഴുവനും അടിസ്ഥാനപരമായ വിശേഷം അവർ അല്ലാഹുവിനെ അറിഞ്ഞു, വേണ്ടതുപോലെ ആരാധിച്ചു. നമ്മളും അതുപോലെ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ, അവനോടുള്ള ഒരു കടമയും വിട്ടുപോകാതെ ജീവിക്കാനുള്ള ഓർമ്മയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കേവലം പേരുകൊണ്ടല്ല മുസ്ലിമാ വേണ്ടത്, വിശ്വാസം കൊണ്ട് മുസ്ലിമാകണം, കർമ്മം കൊണ്ട് മുസ്ലിമാവണം, ആചാരം കൊണ്ട് മുസ്ലിമാവണം. ലോകത്തുള്ള എല്ലാ ആർഭാടങ്ങളും വലിയ കയറ്റുന്നവൻ സമ്പൂർണനായ മുസ്ലിമല്ല. നമുക്ക് എല്ലാ മേഖലയിലും ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തെ പാലിക്കുമ്പോഴേ لقد كان لكم في رسول الله أسوة حسنة നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റോൾ മോഡലായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കണം. അപ്പോഴാണ് മസാല അബ്ദി ബിൻ നവാഫിലി ഖുറുബു حتى اكون له يدا والارجلا. ഒരാൾ സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രീതി കിട്ടും. അങ്ങനെയാണ് ഒരാൾ വലിയായി മാറുന്നത്. നിസ്കാരം ഒഴിവാക്കിയിട്ടല്ല ഒരാള് വലിയാകുന്നത്. ഫറളായ നിസ്കാരത്തിൽ ഒരു വീഴ്ചയും ഇല്ല. സുന്നത്ത് പരമാവധി അധികരിപ്പിക്കുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടം കൂടുകയാണ്. ആ ഇഷ്ടമാണ് വലിയായി മാറാനുള്ള പരിഗണന എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രായം കൊണ്ടും കാലം കൊണ്ടും 4-ാമത്തെ മഹാനായ അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അടുത്തേക്ക് നിൽക്കാമോ? മഹാനായ അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ യൂഫ്രട്ടീസ് നദിയിൽ കുളിക്കാൻ വേണ്ടി വരികയാണ്.
യൂഫ്രട്ടീസ് നദിയിലേക്ക് കുളിക്കാൻ വരികയാണ്. മഹാൻ അവർക്ക് ഉടുതുണിയൊന്ന് മാറ്റി ഉടുക്കാനുള്ള ഒരു മറുതുണിയില്ല. ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒരു വസ്ത്രം ഉടുത്തു കുളിക്കാനില്ല. മഹാനവറുകൾ ആലോചിച്ചു, അല്ല, ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒഴിവാക്കിയാൽ വേറെ എടുത്തുടുത്തുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ ന്യായമില്ല. ഈ വസ്ത്രം ഉടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയാൽ ഇത് നനഞ്ഞു പോകും, എനിക്ക് വേറെ വസ്ത്രമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഒരു മാർഗമുള്ളത്, ഈ ഉടുവസ്ത്രം അങ്ങ് മാറ്റി വച്ചിട്ട് തൽക്കാലം വെള്ളത്തിലേക്ക്, വസ്ത്രമില്ലാതെ വെള്ളത്തിലേക്ക് അങ്ങ് മുങ്ങലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഗ്നമായി കുളിക്കാൻ പാടില്ലെന്ന് നിയമം പറഞ്ഞു തന്ന മുത്തുനബിയാണ്. നീ നിന്റെ പ്രൈവറ്റ് റൂമിലെ സ്വകാര്യ കുളിമുറിയിലാണെങ്കിലും നീ വിവസ്ത്രനായി കുളിക്കാൻ പാടില്ല. പ്രവാചക ചര്യയുടെ ഭാഗമാണത്, നീ അപ്പോഴും വിവസ്ത്രനായി കുളിക്കാൻ പാടില്ല. നീ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോകുമ്പോൾ ആവശ്യമായ സ്ഥലത്തു ചെന്ന് ആവശ്യത്തിനു മാത്രമേ നീ വസ്ത്രം ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മാന്യതയുടെ മതമാണ് ഇസ്ലാം. എന്നാൽ ചില ചെറുപ്പക്കാരത് പഠിക്കാതെ ബർമുട പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുകയാണ്. ഇന്നാലില്ല, മതത്തിന്റെ മാന്യത അവൻ അറിയുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? മാന്യമായ വസ്ത്രധാരണയാണ്, ഒരാളുടെ മാന്യത കാക്കുന്ന വസ്ത്രം വേണമെന്നാണ്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, എന്റെ മുമ്പിൽ രണ്ടു മാർഗമേ ഉള്ളൂ, ഒന്നീ ഉടുത്തിട്ടുള്ള വസ്ത്രത്തോടെ വെള്ളത്തിൽ ഇറങ്ങലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നനഞ്ഞു പോയാൽ വേറെ വസ്ത്രമില്ല. പിന്നെ ഒരു മാർഗം വസ്ത്രം മെല്ലെ അഴിച്ച് കരയ്ക്ക് വെച്ചിട്ട് ഇറങ്ങലാണ്. അതെന്റെ ഹബീബായ തങ്ങളുടെ ചര്യക്കെതിരാണ്. മഹാനവറുകൾ ഏതായാലും സുന്നത്തിനെതിര് ചെയ്യാൻ വയ്യ. അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങിക്കുളിച്ചു. ഇനി ഈ വസ്ത്രമൊന്ന് ഉണങ്ങിക്കിട്ടണമല്ലോ. അവിടെ ഓരത്തൊരു പാറയിലിരുന്ന് വെയിൽ കൊള്ളുകയാണ്. ആ വസ്ത്രമൊന്ന് ഉണങ്ങിക്കിട്ടാൽ അങ്ങനെ മഹാനവറുകൾ വെയിൽ കൊള്ളുന്നതിനിടയിൽ അങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ അഹ്മദേ, അബൂ അബ്ദില്ലാഹ് നിങ്ങളെ നാം തുടരപ്പെടുന്ന ഇമാമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെ ലോകത്തുള്ള ജനങ്ങൾ അനുകരിക്കുന്ന വിധത്തിൽ നിങ്ങളെ സ്ഥാനം ഞാൻ ഉയർത്തിയിരിക്കുന്നു. നിങ്ങളുടെ സ്ഥാന പദവിക്ക് കാരണം ഈ തിരുചര്യയാണ്. നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളും ആ വലിയ പദവിയിലേക്ക് എത്തിയത് സുന്നത്തായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടെ പുലർത്തിയത് കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ്. ആഴത്തിലുള്ള അറിവും അനുസരിച്ചുള്ള ആരാധനയും നിർവഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സ്വാലിഹീങ്ങളെ ഓർക്കുമ്പോൾ അവരെ പോലെ ആകാനുള്ള ഒരാഗ്രഹം വേണം. നമ്മൾ അവരുടെ ഏഴയലത്തെത്തുന്നില്ലെങ്കിലും ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടം നിൽക്കുന്നുണ്ട്, ഞാൻ അവരുടെ കൂട്ടത്തിൽ പെടാൻ യോഗ്യനല്ലെങ്കിലും എങ്ങെന്തിനാണ്? അവരെ കൊണ്ടൊരു ഷഫാഅത്ത്, ഒരു ശിപാർശ എനിക്ക് കിട്ടിയേക്കാം, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
അഞ്ചു നേരത്തെ നിസ്കാരം കഥാ വരുത്. ഉമ്മബെങ്ങന്മാരെ ഒരു നിസ്കാരവും നഷ്ടമാകരുത്. സഹോദരിമാരെ ശറഅ പഠിപ്പിച്ച പോലെ വസ്ത്രധാരണം നടത്തണം. ചെറുപ്പക്കാരെ, നമ്മുടെ പെടലി ഒടിഞ്ഞൊരു മൊബൈൽ സ്ക്രീനിൽ വളഞ്ഞിരിക്കാനുള്ളതല്ല. നമുക്ക് നട്ടെല്ലു തന്നത് നിവർന്നു നിൽക്കാനാണ്. നമ്മുടെ നടു ഒടിക്കണമെന്ന് ലോകത്തെ എല്ലാ കമ്പനികൾക്കും ആഗ്രഹമുണ്ട്. നീ അതിൽ വീണുപോകാൻ പാടില്ല. നിന്റെ കണ്ണ് തന്നത് ഈ ടച്ച് സ്ക്രീനിൽ നോക്കിയിരിക്കാനല്ല. ഈ ഉപകരണങ്ങളെല്ലാം അത്യാവശ്യത്തിന് നീ ഉപയോഗിച്ചോ? ജീവിതത്തിൽ നിനക്കൊരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അൽകഹഫോദി എത്ര ചെറുപ്പക്കാരിവിടെയുണ്ട്. കൂട്ടുകാരാ, അൽകഹഫോദാനുള്ള ഒരു 10 മിനിറ്റ് നിനക്ക് കിട്ടാത്തത് കൊണ്ടാണോ നീ ഓതാഞ്ഞത്? നീ ആയിരക്കണക്കിന് മെസ്സേജ് നോക്കിയില്ലേ നിന്റെ മൊബൈലിൽ? ഒരു 110 ആയത്തൊന്നും ഓതാൻ നേരം കിട്ടിയില്ല അല്ലേ? പിന്നെ എന്ത് ഖുർആനിന്റെ ആളാണ് നമ്മൾ? എന്ത് ഇസ്ലാമിന്റെ ആളാണ് നമ്മൾ? പാതിരാത്രി വരെ വാട്സപ്പും ഫേസ്ബുക്കും അനാവശ്യമായ ക്ലിപ്പുകളും ചാനലുകളും നോക്കിയിരുന്ന് സുബ്ഹാനല്ലാഹാക്കുന്നവരില്ലേ? എന്തൊരു നന്ദികെട്ട ഏർപ്പാടാണ്! കണ്ണു തന്ന പടച്ചവനോടുള്ള നന്ദികേടല്ലേ? ആയുസ് തന്ന അള്ളാഹുവിനോടുള്ള ധിക്കാരമല്ലേ? പാടില്ല, പാടില്ല. ഇതെല്ലാം നൽകിയ റബ്ബിനോട് നന്ദിയുള്ളവനാകണം. എത്രയാളാണ് കാഴ്ചയില്ലാതെ കിടക്കുന്നത്? അവരുടെ കാഴ്ചയില്ലാത്ത കാഴ്ച കൊടുക്കാൻ തീരുമാനിക്കാത്തതാരാണ്? വാപ്പക്ക് ആഗ്രഹമുണ്ട്, ഉമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ഡോക്ടർക്ക് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് അയാളുടെ കണ്ണ് കാണണമെന്ന്. പക്ഷേ പരമാധികാരിയുടെ തീരുമാനം വരാത്തത് കൊണ്ട് വേറെ ആരാഗ്രഹിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നിന്റെ കാഴ്ച തന്നതാരാണ്? അതേ പരമാധികാരി തന്നെയാണ്. അതുകൊണ്ട് അവനോടുള്ള നന്ദി വേണം. തഖ്‌വയോടെ ജീവിക്കണം. അള്ളാഹുവിനെ ഭയക്കണം. ദിക്ർ ചൊല്ലുന്ന ജീവിതം വേണം. സ്വലാത്തു ചൊല്ലുന്ന ജീവിതം വേണം. അള്ളാഹു നമ്മെ എല്ലാ സ്വീകരിക്കുമാറാകട്ടെ. ഒരു 10 സ്വലാത്തു ചൊല്ലാം. സ്വീകരിക്കുമാറാകട്ടെ. ഒരു 10 സ്വലാത്തു ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്താം. എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ തന്നെ പുറപ്പെട്ടാലേ കണ്ണൂരിൽ നിന്ന് വെളുപ്പിനെ പുറപ്പെടുന്ന ഒരു ട്രെയിൻ കിട്ടുകയുള്ളൂ. എന്നാലേ നാളത്തെ പ്രോഗ്രാമിന്റെ സ്ഥലത്ത് സമയോചിതമായി എത്താൻ കഴിയൂ. ഇന്ന് നേരത്തെ തുടങ്ങി ഒരു 10 മണിക്ക് നിർത്തി പോകാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏതായാലും ഉദ്ഘാടന ദിവസമാകുമ്പോ ചിലപ്പോ അങ്ങനൊന്നും നടക്കൂലല്ലോ. ഏതായാലും നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ബിഫളിലി സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ണൂരിൽ മുസമ്മിൽ സാഹിബ് അപകടത്തിൽ മരിച്ചുപോയ നമ്മുടെ ഒരു പ്രവർത്തകന്റെ വാപ്പയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് ഞാൻ വേദിയിൽ വരുന്ന ഹബീബുർ റഹ്മാൻ എന്ന ഈ നാട്ടിലെ സുന്നത്തെ മായത്തിന്റെ സജീവ പ്രവർത്തകൻ മരണപ്പെട്ടുപോയി ഹൃദയാഘാതം കൊണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉപ്പയോ ഉമ്മയോ ബന്ധുക്കളോ ഒക്കെ മരിച്ചുപോയവരുണ്ട്. അവരെല്ലാം കരുതിയിട്ട് ഒരു 10 തഹ്ലീൽ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ആ ദിക്ർ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ബിഫളിലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
ആ ഭാഗത്തു നിന്ന് വന്ന് ഈ ഭാഗത്തേക്ക് പോയാൽ വളരെ പെട്ടെന്ന് സൗകര്യത്തോടെ ചെയ്തു തീർക്കാൻ കഴിയും. ഒരു സെറ്റപ്പ് ഇല്ലാതെ ചെയ്താൽ കുറെ സമയമെടുക്കും. ആ ഭാഗത്തു നിന്ന് വരിക, സ്ഥാപകർക്ക് നിങ്ങൾക്കും കൈപിടിക്കാൻ സൗകര്യമാണ്. ഒരു ഭാഗത്തു നിന്ന് മാത്രം വരിക, ഈ ഭാഗത്തേക്ക് മാറിപ്പോവുക. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ഒരല്പസമയം നമ്മൾ ഇത്രയും നേരം അല്ലാഹുവിന്റെ ദീനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തും ഒക്കെ പറയുമ്പോ അത് കഴിഞ്ഞ് ഒരു രണ്ട് കെളിമത്ത് ദുആ ചെയ്യാൻ സംഘാടകരെ പരിപാടി കഴിഞ്ഞിട്ട് കസേര വെറുക്കാൻ. ഏതായാലും നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവരല്ലേ. നിങ്ങൾ വയത് കേൾക്കണം, നിങ്ങൾ ദുആയിൽ പങ്കെടുക്കണം. ഇതെല്ലാം പങ്കെടുത്തിട്ടാണ് അത് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബർക്കത്ത് ചെയ്യട്ടെ. ഒരു പത്ത് മിനിറ്റും കൂടി വൈകുന്നേ ഉള്ളൂ. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിനുവേണ്ടി ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ വളണ്ടിയർമാർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരല്പസമയം അതുകൊണ്ട് ദുആ കൂടി കഴിഞ്ഞിട്ട് പോകുമ്പോ എത്ര റാഹത്താണ്. എന്ന് പറഞ്ഞാല് പ്രസംഗം കഴിഞ്ഞാലുള്ള ഒരു ചടങ്ങൊന്നുമല്ല. ഖാലിഖായ റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്. ചോദിക്കാതെ എല്ലാ നിഅമത്തും തന്ന റബ്ബിനോട് ചോദിക്കുന്നു. അള്ളാഹുവിനാണെങ്കിലോ ചോദിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഖുൽ നബിയെ അവിടുന്ന് പറയണം, ലാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല. നമുക്കൊരു രോഗം വന്നാൽ, കച്ചവടത്തിൽ ക്ഷീണം വന്നാൽ, മോളെ കെട്ടിക്കണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ എല്ലാവരോടും ദ്വാരക്കാൻ പറയും. അത് നല്ല കാര്യമാണ്. നമുക്ക് വേണ്ടി മറ്റുള്ളവർ ദ്വാരുന്നാൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്താൽ അതിൽ ഉത്തരം വലിയ പ്രതീക്ഷയുള്ളതാണ്. എന്നാൽ അതോടൊപ്പം നമ്മളും ദ്വാരക്കാൻ പഠിക്കണം. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നല്ല ഒരു ഒളവ് എടുക്കണം. നല്ല ഒളവ് എവിടെ കിട്ടുക? അറിയുന്ന സുന്നത്തുകളൊക്കെ പാലിച്ച്, ചിട്ടകളും മര്യാദകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു ഉളു എടുക്കണം. ഒരാൾ നല്ല ഉളു എടുത്തു എന്ന് പറഞ്ഞാൽ ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്ന് ചിട്ടകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഉളു എടുത്തു. നമ്മൾ സാധാരണയിൽ നിർബന്ധങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഉളു എടുത്ത് വേഗം നിസ്കരിക്കും. അതുപോലെയല്ല, നല്ലൊരു ഉളു എടുക്കുക, എന്നിട്ട് നല്ല രണ്ടര കഴുത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്ന മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി രണ്ടര കഴുത്ത് നിസ്കരിക്കുക. അതാണ് ആ നല്ല നിസ്കാരം എന്ന് പറഞ്ഞാല്. ബാക്കിയെല്ലാം മോശമെന്നല്ല. നമ്മൾ സാധാരണയിൽ വജ്ജഹത്ത് വേഗം ഓതിയില്ല, നമ്മൾ ഫാത്തിഹ ഓതി അങ്ങ് നിസ്കരിക്കുകയാണ്. അല്ലെങ്കിൽ മനസ്സാന്നിധ്യം എപ്പോഴും ഒരുപോലെയല്ല. അപ്പൊ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി നമ്മൾ നല്ല ചിട്ടയിൽ ഫാത്തിഹയൊക്കെ നല്ല തജ്വീദ് ഒപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്ത് രണ്ടരക്കയത്ത് നല്ലതുപോലെ നിസ്കരിക്കുക. എന്നിട്ട് കൽബറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനോട് ചോദിക്കുക, അള്ളാഹുവേ എന്റെ കച്ചവടത്തിൽ നല്ല മെച്ചം വേണം, അള്ളാഹുവേ എന്റെ മകളുടെ കല്യാണം വേഗം നടക്കണം, അള്ളാഹുവേ എന്റെ വീടിന്റെ പണി പൂർത്തിയാകണം, അള്ളാഹുവേ എന്റെ മകന് ജോലി വേണം. ഇതെല്ലാം അള്ളാഹിനോട് ചോദിക്കാം. ചോദിക്കും തോറും അള്ളാഹ്ക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ ചോദിച്ചു, ആ ചോദിച്ചത് എന്തായാലും വലിയ ഇബാദത്ത്, അള്ളാഹുവിനുള്ള ആരാധനയാണ്. മാത്രമല്ല, ഒന്നുകിൽ ചോദിച്ചത് അല്ലെങ്കിൽ ബോധിച്ചത്, അവ രണ്ടുമില്ലെങ്കിൽ ആഖിറം മുദ്ദഖിർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചോദിച്ചത് തന്നെ അള്ളാഹു തആല തരും, തജിദുഹു തുജാഹക്ക്, ചോദിച്ചത് തന്നെ നിനക്ക് കിട്ടും. അല്ലെങ്കിലോ നീ ചോദിച്ചത് ചിലപ്പോൾ നിനക്ക് നന്മയാവൂല. നീ പറഞ്ഞു, വർച്ചവനെ എനിക്ക് നല്ലൊരു കമ്പനി തരണം, ചിലപ്പോ ആ കമ്പനി നിനക്ക് പുരോഗതി ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കൂല. അപ്പൊ അള്ളാഹു തആല അത് തരാതെ പകരം നല്ല ഒരു കാര്യം തരും. ചില ആളുകൾ പറയാം, അന്ന് ആ കമ്പനി ഇന്ന് മാറിയത് നന്നായി, കച്ചവടം ഇങ്ങോട്ട് മാറ്റിയത് നന്നായി. അതെ, അള്ളാഹു തആല അതിനേക്കാൾ മെച്ചപ്പെട്ടത് തരും. ഇനി ഒന്നും നിനക്ക് പ്രത്യക്ഷത്തിൽ തന്നില്ലെങ്കിലും ഈ ചെയ്ത ദുആ ഇബാദത്തായി നല്ല ആഖിറത്തിൽ പ്രതിഫലം കിട്ടും. ആ ദുആ വെറുതെ ആവൂല. അതുകൊണ്ട് നമ്മളെല്ലാം ഖാലിഖായ റബ്ബിനോട് ചോദിച്ചു പഠിക്കണം, ചോദിച്ചു വാങ്ങണം. റബ്ബിനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന അടിമകളാകണം. അള്ളാഹു തആല നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ വ്യക്തിപരമായും സംഘടനാപരമായും സ്ഥാപനപരമായും ഒരുപാട് കടബാധ്യതകളുള്ളവരുണ്ട്. എല്ലാം വീടാനുള്ള വഴി ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ജീവിക്കാൻ മാന്യമായ വീട് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇജ്ജത്തുള്ള ജോലിയും മഈഷത്തും തരണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ഞങ്ങൾക്ക് ഹിഫ്ളു നൽകണേ റഹ്മാനെ. എല്ലാവിധ ഹിമായത്തും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ക്യാൻസറുള്ള കിഡ്നിക്ക് തകരാറുള്ള അസ്ഥിക്ക് തേയ്മാനമുള്ള പറയാൻ പറ്റുന്നതും അല്ലാത്തതുമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما. اللهم اصلحنا واصلح اولادنا بما اصلحت به عبادك الصالحين. ارحم الراحمين يا ربي ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി ഞങ്ങൾക്ക് രണ്ട് ലോകത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ആക്തിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞവരുമല്ലാത്തവരുമായി ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗീയ വസന്തമാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. الله ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ആമീൻ. ചൊല്ലുന്ന ഉമ്മപെങ്ങന്മാരുടെ ഭർത്താക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാവർക്കും നീ സ്വലാഹിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ നടത്തുന്ന എല്ലാ പദ്ധതികൾ പരിപാടികൾ നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ മാസം 23-24 ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സമ്മേളനം അത് ഇജ്ജത്തോടെ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. ഈ വരുന്ന April 26, 27, 28 സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന കാദിസിയുടെ സിൽവർ ജൂബിലി സമ്മേളനമാണ് നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. ഈ April 12, 13, 14 ഞങ്ങൾ പഠിച്ച കൊണ്ടോട്ടി ബുഖാരി ദഅവാ കോളേജിന്റെ സമ്മേളനമാണ്. എല്ലാം നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. ഇജ്ജത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉലമാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും താജു ശരീഅയും അടക്കമുള്ള ഞങ്ങളുടെ എല്ലാ ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് സിഹ്ഹത്തും നൽകണേ അല്ലാ. اللهم اجعلنا من المتقين الفائزين ولا تجعلنا من المتكبرين الخاسرين صلى الله على نبينا وحبيبنا الامين. സഹോദരങ്ങളെ, സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന മഖ്ദൂമിയ ദഅവാ കോളേജ് ഖാദിസിയ, അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലൊക്കെയായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഈ വരുന്ന മാർച്ച് മാസം മധ്യവാരത്തിൽ 2-3 പള്ളികളുടെ ഉദ്ഘാടനമുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് വസ്ത്രം, ഭക്ഷണം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ത്വയ്ബ സെന്റർ എന്നൊരു കേന്ദ്രം മാസം 1.5 ലക്ഷം രൂപ ചെലവുണ്ട്. ഒരു മാസം മൊത്തം ഒരു 10-25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം നടന്നു പോകും. എല്ലായിടത്തും വിളിച്ചാൽ വയലിന് വന്നാൽ എന്താണ് ഇപ്പൊ അതുകൊണ്ട് ആ സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ട് പോവാ? അപ്പൊ അതുകൊണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്ന ദിവസം പരിപാടി ഏറ്റു വരാനും കഴിയൂല. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സംഭാവന, ഒരു 100 രൂപ എങ്കിലും നൽകാൻ പറ്റുന്ന ആളുകളെല്ലാം മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, അധ്യാപകരുടെ ശമ്പളത്തിലേക്ക്, സ്ഥാപനത്തിന് ഇപ്പോൾ 10-60 ലക്ഷം രൂപ കടമുണ്ട്, നൽകാൻ പറ്റുന്നവരൊക്കെ സഹായിക്കാം. ഒരു മാസം 25 ലക്ഷം രൂപ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം നടന്നുകൊണ്ട് പോകാൻ ആവശ്യമാണ്. അതുകൊണ്ട് ഭീമമായ കടബാധ്യതകളോടെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ഖാദിസിയിൽ നിന്ന് ജൗഹരി ബിരുദമെടുത്ത
ഒരുപാട് യുവ പണ്ഡിതന്മാർ ഈ ഭാഗങ്ങളിലൊക്കെ സേവനം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് വരുന്ന ഏപ്രിൽ 26, 27, 28 തീയതികളിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിലേക്ക് പ്രിയമുള്ളവരെ എല്ലാവരും സഹായിക്കുകയും എത്തിച്ചേരുകയൊക്കെ വേണം. ഒരു 100 രൂപ വീതമെങ്കിലും നൽകാൻ പറ്റുന്നവര് കൂട്ടത്തിൽ 500, 200, 1000 ഒക്കെ തരാൻ പറ്റുന്നവരുണ്ടാകും. ഇത് മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, സ്ഥാപനത്തിന്റെ നടത്തിപ്പിലേക്ക്, ഈ പറയപ്പെട്ട സംരംഭങ്ങൾക്ക് വേണ്ടിയെല്ലാം അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കട്ടെ. ഒരു സഹോദരൻ 500 രൂപ, ഒരു പിതാവ് അള്ളാഹു ആഫിയത്തു സിഹത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാവരും നൽകുക. കഴിവില്ലാത്തവര് പ്രത്യേകം ദുആ ചെയ്താൽ മതി. സഹോദരിമാരാരെങ്കിലും ഇതിലേക്ക് സംഭാവന കൊടുത്തുവിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെറിയ മക്കളുടെ കയ്യിൽ കൊടുത്തുവിടണം. അൽഹംദുലില്ലാ ദഅവാ കോളേജിൽ മാത്രം 415 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം താമസം എല്ലാം സ്ഥാപനമാണ് നൽകുന്നത്. എല്ലാ ദിവസവും സുബ്ഹി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീഹ് ജല്ലിയിട്ട് ദുആ ചെയ്യും. അസർ കഴിഞ്ഞ് അസ്മാഉൽ ഹുസ്ന ജല്ലി ദുആ ചെയ്യും. മഗ്രിബിന് മുമ്പ് എല്ലാവരും വിർദുൽ ലത്തീഫ് ജല്ലി ദുആ ചെയ്യും. ഇശാ കഴിഞ്ഞ് ഹദ്ദാദ് ജല്ലിയിട്ട് ദുആ ചെയ്യും. എല്ലാ ആഴ്ചയിലും നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ്, മാസത്തിൽ നടക്കുന്ന വിപുലമായ ദിക്റ് മജ്ലിസ്, അതിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് കഴിവുള്ളവരെല്ലാം ഈ മഹത്തായ സ്ഥാപന സംരംഭത്തിന് വേണ്ടി സഹായിക്കണം. ജല്ല ജലാലായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് സാരവതായ ഡോക്ടർ മുഹമ്മദ് അമറുൽ ഫാറൂഖ് നഈമി അൽ ബുഖാരി ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഹിമ്മത്തും ഏറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി, ജമാഅത്ത് സമിതിക്ക് വേണ്ടി എല്ലാ നിലക്കും നന്ദികൾ രേഖപ്പെടുത്തുന്നു. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ സുള്ളിയ ദുആക്ക് നേതൃത്വം അലങ്കരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദ് പുല്ലാര നമ്മോട് അഭിസംബോധനം നടത്തി സംസാരിക്കുന്നു. കുഞ്ഞിക്കോയ തങ്ങൾ സയ്യിദ് സുള്ളിയ നേതൃത്വം നൽകുന്ന ദുആക്ക് നേതൃത്വം നൽകുന്ന മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദ് പുല്ലാര നമ്മെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നു. ഇന്ന് നമ്മുടെ മഹത്തായ പരിപാടിയിൽ ഭക്തി നിറഞ്ഞ കൂട്ടുപ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം നൽകിയ മഹല്ലത്ത് ഖാദി ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദികൾ രേഖപ്പെടുത്തുന്നു. മഹത്തായ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട തോക്കിയ ഉസ്താദ് അവർക്ക് നന്ദികൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ മഹത്തായ വേദിയിൽ സാന്നിധ്യം അറിയിച്ച ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുസ്സമദ് ഹാജി, അതുപോലെ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ സുള്ളിയ, അതുപോലെ വേദിയിൽ സാന്നിധ്യം അറിയിച്ച മുഴുവൻ ഉസ്താദുമാർക്കും സയ്യിദുമാർക്കും, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും, ഈ മഹത്തായ പരിപാടിയുമായി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട അധ്വാനിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദികൾ രേഖപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.